ഇന്ത്യയിൽ നിരവധി രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ തൃണമൂൽ കോൺഗ്രസ്, നമ്മുടെ പാർട്ടി. അതെ, അഴിമതിക്കെതിരെയും എല്ലാ പിന്നെ നല്ല കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിലാണ് അവർ ഭരണത്തിൽ വന്നത്. വീണ്ടും തുടർച്ച പിന്തുടർച്ച അവർക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ പ്രധാന പിന്നെ എന്തു അനുയായി അനുയായിയും അടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇവരെ ചൂണ്ടിക്കാണിച്ച പിന്നെ വാർത്താ ചാറ്റർജി, അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കഴിഞ്ഞ ആഴ്ച കിട്ടിയത് 30 കോടി. അതിന്റെ വീടല്ല, അതിന്റെ കൂട്ടുകാരുടെ. ഒരു സിനിമ നടി, സിനിമയിൽ പിന്നെ ജോലി ചെയ്യുന്ന ഒരു സിനിമ നടിക്ക്, സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാള്, അവരുടെ വീട്ടിൽ പൈസ കാണത്തില്ല. അവർ കിട്ടുന്ന ചരിത്രം നോക്കിയപ്പോ 10 സിനിമയിൽ താഴെ അഭിനയിച്ചിട്ടുള്ളവർ ഇത്രയും കാലത്ത്. ഒരു സിനിമ മതിയല്ലോ, കോടികൾ കിട്ട ഒരു സിനിമ മതിയല്ലോ. ഇവിടുത്തെ നമ്മുടെ മലയാളത്തിലുള്ള മുൻനിര നടിമാരും നടന്മാരും മേടിക്കുന്നത് കോടികളല്ലേ? അതിന് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച കയറിയപ്പോ 30 കോടിയേ കിട്ടിയുള്ളൂ, ഇന്നലെ കയറിയപ്പോ 20 കോടി. 20 കോടി കറൻസിയാണ്. 5 കിലോ സ്വർണം, ണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. അവര് സമ്മതിച്ചു, ഇടിയോടെ സമ്മതിച്ചു. രണ്ടാം ഘട്ടമാണോ നമുക്ക് വ്യക്തമായിട്ടില്ല. കൂട്ടുകാരിയായി പോയി, അതിപ്പോ സുഹൃത്ത് ബന്ധം ആർക്കല്ല ഉണ്ടാവും? ഇവിടുത്തെ നടിയും നടന്മാർക്ക് നമ്മുടെ മന്ത്രിമാരുമായിട്ട് ബന്ധമില്ലേ? അവരുമായിട്ട് പിന്നെ സുഹൃത്ത് ബന്ധമില്ലേ? സുഹൃത്ത് ബന്ധം ആർക്കും ആകാം അല്ലെ? ചെന്ന് വിചാരിച്ചാൽ അവരെ ആ രീതിയിലൊന്നും വ്യാഖ്യാനിക്കില്ല. വ്യാഖ്യാനിച്ചല്ല, നല്ല നല്ല സ്വഭാവശുദ്ധിയുള്ള സ്ത്രീ എന്നാണ് കേൾക്കുന്നത്. അവരിപ്പം പോയ പോക്കിൽ പിന്നെ മകളെ ഇത്രയും കാശ് ഇവിടെ വെച്ചേരെ എന്ന് പറഞ്ഞ പുള്ളി 5-6 ജാഗ് കെട്ടെടുത്ത് കൊടുത്തിട്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അഭിനയത്തിന്റെ കാശൊന്നും അല്ല പറഞ്ഞ, കറക്റ്റാണ്. എന്തോ വളരെ നരസോറോ മന്ത്രി സഭയിലെ മറ്റേ സുഖ്രാവ് എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, അയാളെ വീട്ടിൽ ചെന്നപ്പോ പൂജാമുറി മുഴുവൻ ഈ നോട്ട് കൊണ്ടാണ്. കേരളത്തിലെ ഒരു മന്ത്രി നോട്ട് കെട്ടിട്ട് പുറത്ത് പുതപ്പ് വിരിച്ച കിടത്തുറങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ തലയിണയിലും പിന്നെ പഞ്ഞിക്ക് പോലെ നടക്കുന്നത് നോട്ട് കിട്ടുന്നു. അപ്പൊ അതൊക്കെ സ്വാഭാവികം. അപ്പൊ അതുകൊണ്ട് പക്ഷെ വേറെ ഉണ്ട്, അവരാരും നമ്മുടെ ഇതുവരെ വനിതാ സുഹൃത്തുക്കളുടെ കൈ ഏൽപ്പിച്ചിട്ടില്ല, സ്വന്തം കയ്യിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ പറയുന്നതിൽ ഈ 30 കോടി 20 കോടി ഇതൊക്കെ എവിടുന്ന ഈ സാധനം? അതെ, മരം കാക്കുന്ന അവിടെ ഇഡി ഏറി പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതിഷേധവും അല്ലെങ്കിൽ ഇഡി മോശമാണ് എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും കൂടെ മനസ്സിലാവും. സുപ്രീം കോടതി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, കണ്ടുകെട്ടാനും അധികാരമുണ്ട്. വെള്ള കള്ളപ്പണം വെള്ളിപ്പിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിലേക്ക് പോകുന്നു. ഇതിലൊക്കെ മാതൃക നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും MLA മാരും അവരുടെ MP മാരും ഒക്കെയാ, അവരുടെ ഏതെങ്കിലും വനിതാ സുഹൃത്തുക്കളുടെ ഇതുപോലെ പൈസ ചരിത്രമില്ലല്ലോ. ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒരു സംഭവമേ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല. മലയാളികൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞ അഭിമാനിച്ച, അവർക്ക് അങ്ങനെയുള്ള പണ്ടത്തിനൊന്നും കാണിക്കില്ല. ഈ പറഞ്ഞ പോലെ തലയുടെ പറയലും പക്ഷേ കെ എം ഷാജിയുടെ വീട്ടിൽ നടത്തുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തം എവിടെ ചോദ്യമുണ്ട്? ഇഞ്ചി കൃഷി ചെയ്തതിന് തെളിവുണ്ട് കർണാടകയില്. അതിനാന്നല്ലോ അവിടെ ആളുകൾ ഇഞ്ചി ഷാജി എന്ന് പറയുന്നത്. എന്തെല്ലാം കർണാടക ഏതെല്ലാം കൃഷികൾ ഇവിടുന്ന് മലയാളികൾ പോയി ചെയ്യുന്നുണ്ട്? അതിലൊരു കൃഷി എന്ന് വിചാരിച്ചോട്ടോ? കൃഷി അയാള് കൃഷി കൃഷി ചെയ്തപ്പോ മാത്രം ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള പല നേതാക്കന്മാർക്ക് ഇവിടെ തമിഴ്നാട്ടില് 100 കണക്കിനുണ്ടല്ലോ. മരിച്ചുപോയ ഒരു മന്ത്രി ഇവിടെ 150 ഏക്കർ സ്ഥലം. എന്റെ ഒരു സംശയം ചോദിച്ചുണ്ട്, എന്റെ ഒരു സംശയം, നിങ്ങൾ രണ്ടുപേരും മുതിർന്ന മാധ്യമ പ്രവർത്തകരെ രാവിലെ എണീറ്റ് നിങ്ങൾ ആരെ കളിയാക്കണമെന്ന് പറഞ്ഞാണോ നിങ്ങൾ വരുന്നത്? മാധ്യമ പ്രവർത്തകരാണെന്നുള്ളതിൽ അംഗീകരിക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ പത്രങ്ങളും വായിക്കുന്നുണ്ട്. പിന്നെ ഈ നിങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പല നേതാക്കളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇപ്പൊ ഈയിടെ ഞാൻ കേട്ട വിവരമല്ല ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ നാട്ടുകാരനായ ഒരു മന്ത്രി. എന്റെ ഒരു തോന്നല ഞാൻ പറഞ്ഞു, നിങ്ങൾ രാവിലെ എണീറ്റ് ആലോചിക്കും ഇന്ന് ആരെയാണ് കളിയാക്കുന്നത്. അതല്ല, പല നേതാക്കന്മാരും പണ്ട് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ഒരുപാട് പേര് പറയാൻ വിളി പറ്റില്ലല്ലോ. പലരും പണ്ട് ബിനാമി പേരുകൾ സമ്പാദിച്ചവര് മരിച്ചുപോയപ്പോഴ് അത് കിട്ടി സ്വത്തുകാരന്മാരെ എത്ര പേര് ഇവിടെ കൊടുക്കാത്ത ബിനാമികൾ. പ്രമുഖനായ ഒരു മന്ത്രിയുടെ മകൻ അദ്ദേഹം ഇത് തേടി തേടി ചെന്നപ്പം ഏത് പൈസ ആരുടെ പൈസ
അവര് പാടം ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളും ഏറ്റവും വലിയ വ്യവസായ വ്യവസായികളാണ് അവിടുത്തെ. അദ്ദേഹം ഒക്കെ പഴയ ഒരു അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്കും പറ്റുന്നുണ്ട്, പക്ഷെ അവർ കുറച്ചുകൂടി നമ്മുടെ പഴയ സ്പീക്കറുടെ കഴിഞ്ഞ ദിവസം കൂടെ ആരോ പറയുന്നില്ലേ പഴയ മരിച്ചുപോയ ഒരു സ്പീക്കറുടെ തമിഴ്നാട്ടിലെ കണ്ടുള്ള അയാൾ ചത്തു, അയാളുടെ മോനെ ലോട്ടറി അടിച്ചു. അവര് ആ കുടുംബം ഇരുന്ന് കണ്ണുകളിലാണ് എങ്ങനെ 150 acres അത് തമിഴ്നാട്ടില്. അത് ഒരിക്കൽ പിന്നെ ഈ വെള്ളത്തിന്റെ ഇഷ്യൂ, നമ്മുടെ തമിഴ്നാടുമായിട്ടുള്ള വെള്ളത്തിന്റെ ഇഷ്യൂ ആണ്. ജയലളിത മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഈ കൂടുതല് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അങ്ങ് കയറി കളിക്കണ്ട, കേരളത്തിലെ എത്ര നേതാക്കന്മാർക്ക് ഈ വെള്ളം ഉപയോഗിച്ച് ഏത് നമ്മുടെ ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ കൃഷിയുണ്ടെന്നുള്ളത് ഏക്കർ കണക്കിനുള്ള കാര്യങ്ങളും പേര് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ കയറി കളിയാക്കാനൊന്നും വരണ്ട തമിഴ്നാടിനെ കയറി എന്ന് പറഞ്ഞു. അല്ല, അതോടുകൂടി ഇടയ്ക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു, ഞാൻ ആരോടും പറഞ്ഞില്ല, ആരോടും ഞെട്ടിക്കുന്ന ഒരു വിവരം കിട്ടിയത് ഇവിടെ പിന്നെ ജലസേചന വകുപ്പ് ഭരിച്ചിട്ടുള്ള മന്ത്രിമാർക്കെല്ലാം ഇതിന്റെ പേരിൽ തമിഴ്നാട് കോഴ കൈക്കൂലി കോടികളാവും ഭരിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും കെട്ടുകിടക്കുന്ന നോട്ടുകൾ അവിടെ കിട്ടും. അവർക്ക് അവരുടെ ബഡ്ജറ്റിൽ അണ്ണാടിക്കായിട്ട് ഒരു വലിയൊരു എമൗണ്ട് കോടികൾ അവർ മാറ്റിവെക്കുന്നു എല്ലാ ഇതിലും, എല്ലാ ബഡ്ജറ്റിലും. അത് രഹസ്യ ഫണ്ടാണ്, അത് എത്ര വേണമെങ്കിലും എടുത്തു കൊടുക്കാം. ആ ഫണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും നമ്മുടെ ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വരെ അതിന്റെ പക്കുണ്ടല്ലോ. അതാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു കാര്യം പുറത്തു വരാത്തത്. എത്ര വെള്ളം തമിഴ്നാട് കൊണ്ടുപോകണം എന്നൊരു കഴിയേയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കെ കൃഷ്ണൻകുട്ടി മാത്രം പറയും ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും കാണാൻ അങ്ങനെ ഞാൻ പറയല്ല മുഴുവൻ ഇപ്പോഴും പിന്നെ മുൻപും ഒക്കെ ഉള്ള മുഴുവൻ ആളുകൾക്കും ഇതിന്റെ തുക കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. അല്ലെ, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും അതെ, ഏതൊരു നദിയുടെ കാര്യം പറയുന്നുണ്ട് അതിൽ നിന്ന് അളവില്ലാതെ ഇങ്ങനെ വെള്ളം കൊണ്ടുപോയി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നാളെ നമ്മുടെ പ്രധാനമന്ത്രി വരെ ആവുമെന്ന് നമ്മൾ കരുതിയിരുന്ന മമതാ ബാനർജിയുടെ പാർട്ടിയിലാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഏറ്റവും ഖേദകരം. അതുകൊണ്ടാണല്ലോ ഇപ്പം അതൊന്നും ഒരു അതൊന്നും ഖേദിക്കേണ്ട കാര്യമല്ല. ഇവിടെ കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രിമാര് മുൻ രാഷ്ട്രപതിമാര് രാജ്യം ഭരിച്ചിട്ട് 50 കൊല്ലം രാജ്യം ഭരിച്ച പാർട്ടിയുടെ ആളുകൾ ഒരുപാട് പേര് ഇപ്പം വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ലേ? ഇതിപ്പോ മന്ത്രിയുടെ വീട്ടിൽ നിന്നല്ലോ എടുത്തത്, സുഹൃത്തിന്റെ വീട്ടിൽ നിന്നല്ലേ? പറഞ്ഞാല് ഇത് വലിയ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി ഒരു അതൊരു പ്രശ്നമേ അല്ല. ഇപ്പൊ നമ്മുടെ അതെ ജനങ്ങൾക്ക് കുറഞ്ഞു 50 കോടിയും 120 കോടിയൊക്കെ എന്തുവാ ജനങ്ങൾക്ക് അതൊരു 500 കോടിയോ 500 കോടിയോ 800 കോടിയോ നമ്മുടെ ജനങ്ങൾക്ക് പിന്നെ സൗജന്യമായിട്ട് ഒരു കിറ്റ് കിട്ടുക നമ്മൾ തൃപ്തിപ്പെട്ടു. ഓണത്തിന് വരുന്നു സൂപ്പർ കിറ്റ് ആണല്ലേ, ഇതുവരെ കിട്ടാത്ത കിറ്റായിരിക്കും. അതെ അതെ അതെ, ഇതുവരെ കിട്ടാത്ത. അടുത്തിന് വില തെരഞ്ഞെടുപ്പ് ഒരു വരുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, 1 രൂപ റേഷൻ കടയിലോട്ട് കൊടുക്കണം, 1 രൂപ എന്തായാലും കൊള്ളാം.